ഹീറോനെ സമ്മാനിച്ച വ്യക്തിയാണ്. ഒരു മൈക്ക് തരനും ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഗോൾഡൻ മുടി ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരും. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഗോൾഡ് അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോ എനിക്ക് എപ്പോഴുള്ള പേടിയാ, രാജുവേട്ടൻ കൂടെ ഉണ്ടാവുമ്പോ പുള്ളി എല്ലാം പറഞ്ഞോളായി, പിന്നെ അതേ കൂടുതലൊന്നും എനിക്ക് പറയാനുണ്ടാവില്ല. അതുപോലെ ഇപ്പൊ സക്സസ്സിലും ഇനി ഇതേ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. രാജുവേട്ടൻ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം. ഞാൻ ഈ സിനിമയുടെ കഥ ആദ്യം കേൾക്കുന്നത് 2017 അതായത് വളരെ പണ്ട്, അതായത് മുത്തശ്ശി കഥയൊക്കെയായിട്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ കഥ. അങ്ങനെ അത്ര പഴയ കഥയാണ് ആക്ച്വലി. അതെന്നിട്ട് പിന്നെ സിനിമയാവാൻ കുറച്ച് സമയമെടുത്തു. അപ്പൊ ദീപു വന്ന് ഞങ്ങള് കുഞ്ഞിരാമായണത്തിന്റെ കുഞ്ഞിരാമായണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദീപു ഇങ്ങനെ പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പൊ അന്ന് വേറെ രണ്ടു മൂന്ന് ആക്ടേഴ്സിനെ വെച്ചിട്ടാണ് ആ സിനിമ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ പറയുന്ന 2024 ഞാൻ അതിൽ അഭിനയിക്കുന്ന ഒരാളായിട്ട് മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക്, അതായത് ആദ്യമായിട്ട് സിനിമയിലെ കഥ ഞാൻ കേൾക്കുന്നത്. അതിനുശേഷം ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ രാജുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബിബിൻ ചേട്ടന്റെ ആ മായ വലയത്തിൽ വീണ്ടും പെട്ടുപോയ രണ്ടാമതും പെട്ട ഒരാൾ. അതായത് ജയ ജയ ഹേല് ഞാനൊന്ന് വീണു, അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ കുറച്ചു കാലം സിനിമയൊന്നും ചെയ്യുന്നില്ല, കുറച്ച് മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വന്ന് എന്നെ പിടികൂടിയത്. അത് അതിനുശേഷം ഇപ്പൊ വീണ്ടും പുതിയ മായ വലയുമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീണതാണ് വാഴ, വാഴയിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാഴ പൈസ. അപ്പൊ അങ്ങനെയാണ് വിപിൻ ചേട്ടൻ ഈ സിനിമയിലേക്ക് ഞാൻ പിന്നെ 2024 ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഞാൻ വളരെ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ്. എന്താ വെച്ചാൽ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ ഈ ഫാമിലി ആയിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല. അത് എല്ലാ സിനിമയ്ക്കും വന്ന് ഇങ്ങനെ പറയാനും പറ്റില്ല, എല്ലാ സിനിമയും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഈ സിനിമയിൽ ലിറ്ററലി അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങള് വൈകുന്നേരം 6 വരെയൊക്കെ ഷൂട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡെയിലി ക്രിക്കറ്റ് കളി. ഇപ്പൊ ഇവിടെ ഓരോ ആൾക്കാരുടെ പേരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ ഓ ജയന്ത്, ജയന്ത് നന്നായിട്ട് ബാറ്റ് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡർ, ഓക്കെ ഷിബു, ഓ ഷിബുവിന്റെ ബോളി. അങ്ങനെ ഞാൻ എല്ലാരും അവര് ടീം വിളിക്കുമ്പോ ഞങ്ങൾ അങ്ങനെ, അതില് വിപിൻ ചേട്ടനും ഞാനും രണ്ട് ടീമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രൊഡക്ഷന്റെ ടീമായിട്ട് അനീഷ് ആണ് മറ്റേ ടീമിന്റെ ക്യാപ്റ്റൻ. ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്നത് അനീഷിന്റെ ടീമാണ്. ആ അംഗീകാരം നിങ്ങൾക്ക് തന്നെ. അനീഷും ഹാരിസ് കെ ഒക്കെ ഉള്ള ടീമാണ് ഏറ്റവും കൂടുതൽ കള്ളക്കളി കളിച്ചുകൊണ്ടിരുന്നത്. വിപിൻ ചേട്ടന്റെ ടീം രണ്ടാമത് ഏറ്റവും ബെസ്റ്റ് കള്ളക്കളിയിൽ, ഞങ്ങളുടെ ഏറ്റവും നല്ല ടീം. അത് സുമേഷിനൊക്കെ ഇത്ര കൈയടി കിട്ടാൻ കാരണം സുമേഷ് ഏറ്റവും നന്നായിട്ട് കള്ളക്കളി കളിക്കുന്ന ആളാണ്. അതാണ് സുമേഷിനെ എല്ലാവരും കൈയടിച്ചത്. ഏറ്റവും നന്നായിട്ട് ബോളി അറിയുന്ന ആള് സുമേഷ്. അതുകൊണ്ട് സുമേഷ് അതിനനുസരിച്ച് നന്നായിട്ട് കള്ളക്കളി കളിക്കും. അപ്പോ അങ്ങനെയാണ് എല്ലാവരുമായിട്ട് നല്ലതായിട്ട് അടുത്ത് എന്താ പറയാ, നമ്മൾ അങ്ങനെ ഒരുമിച്ച് ഡെയിലി ക്രിക്കറ്റ് കളി കഴിഞ്ഞ് തല്ലൊക്കെ കൂടി പിറ്റേ ദിവസം സെറ്റിൽ പോയിരുന്നു. അതിന്റെ ഇന്നലത്തെ തലേദിവസം നിങ്ങൾ മറ്റവനെ കൊണ്ട് കയറുന്നത് ശരിയായില്ല, ഇവന്റെ ബാറ്റിംഗ് അതും, അതുകൊണ്ട് അങ്ങനെ അങ്ങനെ നിന്റെ ആ സ്ട്രാറ്റജി പാളി നിങ്ങൾക്ക് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഡെയിലി തല്ലുമ്പിടുത്തൊക്കെ ആയിട്ടാണ് ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഭയങ്കര എന്താ പറയാ മിംഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര നല്ല രസമുള്ള പ്രോസസ് ആയിരുന്നു. എല്ലാ സിനിമയിലും അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു സാഹചര്യം നമുക്ക് സമ്മതിക്കാറില്ല. പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഈ പറയുന്ന പോലെ രാത്രി 9 മണി 10 മണി വരെയൊക്കെ നമ്മൾ ഷൂട്ട് പോകുമ്പോൾ ഇതിനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഈ സിനിമയിൽ നമുക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ച് മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ടാണ് വിപിൻ ചേട്ടൻ സീൻ എഴുതിയത് തന്നെ. അത് വെച്ചിട്ടാണ് തോന്നുന്നു ഓക്കെ ഡേ സീൻ എഴുതാം, അങ്ങനെയാണെങ്കിൽ ഒരു ഒരാഴ്ച ക്രിക്കറ്റ് കളിക്കാം, നൈറ്റ് അങ്ങനെയാണെങ്കിൽ ഫുൾ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുറച്ച് നേരം ക്രിക്കറ്റ് കളി. അങ്ങനെ സീൻ എഴുതുമ്പോൾ തന്നെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് തോന്നുന്നു. അപ്പൊ എന്തായാലും ആ ഒരു എക്സൈറ്റ്മെന്റ് ത്രൂ ഔട്ട് സിനിമയുടെ പ്രോസസ്സിലുണ്ടായിരുന്നു. അത് തന്നെയാണ് സിനിമയിലും റിഫ്ലക്ട് ചെയ്യുന്നത്. സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാർ, അതായത് നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്ത ഒരു സിനിമ ഒരു ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറുന്നു. അത് തന്നെയാണ് അതിന്റെ ഇപ്പൊ നേരത്തെ രാജുവേട്ടൻ പറഞ്ഞ പോലെ ആ സിനിമയുടെ ഒരു എന്താ പറയാ ഒരു വൈബാണല്ലോ മൊത്തത്തിൽ. അതിനെ റിഫ്ലക്ട് ചെയ്യുക മൊത്തത്തിൽ ആ സിനിമയിലേക്ക് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഈ 4 Entertainment ചാരചേട്ടനും മുകേഷ് ഭായും എനിക്ക് ഈ പറയുന്ന ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ കുഞ്ഞിരാമായണത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി തള്ളി വന്ന ആൾക്കാരാണ്. അതിനുശേഷം ഇപ്പൊ ഈ 2024 കുഞ്ഞിരാമ്പല നടയിൽ വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ ഗോദ എന്ന് പറയുന്ന എന്റെ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും ഈ 4 Entertainment ആണ്. അപ്പൊ അവരോട് ഇങ്ങനെ ഒരു ലോങ് ടേം കൊളാബറേഷൻ, ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ
മറ്റ് ആക്ടേഴ്സ് ഈ പറയുന്ന നിഖില, അനശ്വര, നമ്മുടെ വാഴ ബോയ്സ്, ജോമോൻ, സിജു, സാഫ് ബോയ്, ബാക്കി ആഷിഖ്, എല്ലാ അമിത്, എല്ലാവരും എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ കാണിക്കല്ല, നിങ്ങൾ വരാ ഞാൻ വരും. അപ്പോ അവരെല്ലാരും സ്പെഷ്യൽ മെൻഷൻ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വൈബ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ എന്നെ അപമാനിക്കാൻ മുൻനിരയിൽ നിന്ന ആൾക്കാർ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ജീവിതകാലം മൊത്തം സ്മരിക്കുന്നതായിരിക്കും. മത്സരിച്ച് അപമാനിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരുപാട് സന്തോഷം, അത് അതിന്റെ ഒരു രസത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ ബൈചേട്ടനും ജഗദീശേട്ടനും അരവിന്ദേട്ടൻ, ഇർഷാദക്ക, രമേശ് ഏട്ടൻ, ബാക്കി നമ്മുടെ ചേച്ചി കുഞ്ഞുകൃഷ്ണ മാഷ് കണ്ടില്ല, സോറി, അങ്ങ് അറ്റത്ത് പോയി പറഞ്ഞു, ഞാനത് അറ്റത്ത് പോയി കണ്ടിരിക്കണം. അപ്പോ അപ്പൊ ഇത് പറഞ്ഞ പോലെ എനിക്കും ഇപ്പൊ ഈ രണ്ട് റീസെന്റ്ലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളിൽ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരായിരുന്നു. ഉണക്കുഴി എന്ന് പറയുന്ന സിനിമയിൽ ബൈജു ചേട്ടൻ തക്കടിച്ച് 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 ഷോ സ്റ്റീലർ എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് ബൈജു ചേട്ടനെ കുറിച്ച്. അപ്പൊ ബൈജു ചേട്ടന്റെ കൂടെ വീണ്ടും ബൈജു ചേട്ടൻ ഈ സിനിമയിലെ കാര്യം എന്റെ അടുത്തും അതൊക്കെ എല്ലായിടത്തും പോയി പറയണമെന്നില്ല. നുണക്കുഴിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ബൈചേട്ടൻ എന്റെ അടുത്ത് ഡയാ വിപിയും വിളിച്ചിരുന്നത്. കഥയൊക്കെ കൊള്ളാവണം, ചെയ്യണോ ഗുരുവായൂർ അമ്പലത്തിന്റെ കാര്യം, രണ്ടു ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഞാൻ രണ്ടു ദിവസമൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക്, എന്തോ കഥ എങ്ങനെ ഉണ്ട് കൊള്ളാവണേ. ഞാൻ ബൈച്ചേട്ട വർക്കാവുന്ന സാധനമാണ്, ചെയ്തു നോക്കൂ, ചിലപ്പോ രസമായിരിക്കും, നിങ്ങൾ ചെയ്താൽ അടിപൊളിയായിരിക്കും തന്നെ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനയിലായിരുന്നു. ഞാൻ വിചാരിച്ച് വരുമല്ലോ. അതായത് ഷൂട്ട് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ദേ ബൈചേട്ടൻ വന്നു വെക്കുന്നു, ക്ലൈമാക്സിന് നല്ല കുർത്തയൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് ചന്ദനക്കുരയൊക്കെ തൊട്ട് ബൈചേട്ടനെ അങ്ങനെ കാണുന്നത് തന്നെ ഒരു ഭയങ്കര രസമാണ്. ഈ പറയുന്ന തക്ക കടിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസ് വേഷത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇങ്ങനെ കുർത്തയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് തന്നെ ഒരു ചന്തമുണ്ട്. അപ്പൊ ബൈചേട്ടന്റെ കൂടെ ഒരു പടത്തിലും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ ജഗദീഷ് ഏട്ടൻ ഫാലിമിയിൽ ഞങ്ങൾ ഈ പറയുന്ന ഒരു കുറേ കാലം അതിന്റെ സിനിമയുടെ ഭാഗമായിട്ട് കാശിയിലും എവിടേക്കാണ് നമ്മൾ പോയത്, യാത്ര ചെയ്ത് ഒരു വഴിയായ സിനിമയാണ്. അപ്പൊ ജഗദീഷേട്ടനായിട്ട് അങ്ങനെ വളരെ അത്രയും ദിവസത്തെ നല്ല രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഗുരുവായൂർ അമ്പലം അറയിലേക്ക് വരുന്നത്. അപ്പൊ ജഗദീഷേട്ടന് ആ അച്ഛനെ നീ അച്ഛനിലേക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നൊക്കെ, അതിലും അച്ഛൻ ഇതിലും അച്ഛൻ ഇതിന്ന് എന്ത് അച്ഛൻ എങ്ങനെ മാറ്റും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു രാജുവേട്ട അച്ഛനാണല്ലോ, അപ്പൊ തന്നെ മാറിയല്ലോ, മറ്റേതിൽ എന്റെ അച്ഛൻ ഇതിൽ രാജുവേട്ട അച്ഛൻ, അപ്പൊ പിന്നെ വളരെ വ്യത്യാസമുണ്ട്. ആ വാഴയിലും മറ്റൊരച്ഛൻ, അതെ വാഴയിലും ഞങ്ങൾ ഒരുമിച്ച്. അപ്പൊ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജഗദീഷ് ഏട്ടൻ. അപ്പൊ ജഗദീഷ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും. അതുപോലെ അരവിന്ദേട്ടൻ, നിങ്ങള് നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ചെറുപ്പത്തിലെ ഇത്ര വലിയ ഡാൻസ് മറ്റു മനസ്സിൽ മുറ്റിന്റെ മഴ ഒക്കെ കണ്ടിട്ട് വീണ്ടും ഈ ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇർഷാദക്ക, കുഞ്ഞുകൃഷ്ണൻ മാഷ് വീണ്ടും എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച വളരെ രസകരമായിട്ടുള്ള മറ്റേ ടൈഗർ ബാമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സീനൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അല്ലെങ്കിൽ ഫോണൊക്കെ ഒരു സിനിമ കൂലി വെച്ചിരിക്കുന്ന സീനൊക്കെ. അപ്പോൾ കുഞ്ഞുകൃഷ്ണൻ മാഷിനും താങ്ക് യു. രമേശ് ഏട്ടൻ ഞങ്ങൾ സൂക്ഷ്മദർശിയിൽ ഒരുപാട് ദിവസം ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. വീണ്ടും വേറൊരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂർ അമ്പലം നടയിലിന് ശേഷം സൂക്ഷ്മദർശിയിലായിരുന്നു. അതും ഭയങ്കര രസമുള്ള പ്രോസസ്സായിരുന്നു. അപ്പോൾ രമേശ് ഏട്ട, പിന്നെ വിപിൻ ചേട്ടൻ, വീണ്ടും പറഞ്ഞ പോലെ വിപിൻ ചേട്ടൻ വീണ്ടും ഒരു സിനിമയായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് എനിക്കും സത്യം പറഞ്ഞു ഞാൻ ഇത്രയും ഈ സിനിമ ഇത്രയും വലിയ ഹിറ്റാവും ഞാൻ വിചാരിച്ചില്ല. റിലീസിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ ചേട്ടൻ പറഞ്ഞു, പക്ഷെ പുള്ളിയവർ ഇങ്ങനെയൊക്കെ എത്തിച്ചു എന്ന് പറയുന്നത് പുള്ളിയുടെ തന്നെ, അത് ഞാൻ ഷൂട്ട് റിലീസായി അഭിപ്രായങ്ങളും അതിൻ്റെ കളക്ഷനും ഒക്കെ വന്നപ്പോൾ ഞാൻ വിപിൻ ചേട്ടനോട് സമ്മതിച്ചിരുന്നു. ഞാൻ സമ്മതിച്ചിരുന്നു, ഞാൻ തോറ്റു, നിങ്ങൾ ജയിച്ചു എന്ന് തന്നെയായിരുന്നു ഞാൻ വിപിൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം അത് കറക്റ്റായിട്ട് ആൾക്കാരിൽ എങ്ങനെ ഇത് എത്തിക്കണം, ഓഡിയൻസിൽ ഇത് എങ്ങനെ വർക്കാവും, കമേഴ്ഷ്യലായിട്ട് ഇത്രയും മാസീവായിട്ടുള്ള ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എങ്ങനെ ഈ സിനിമ എത്തിക്കണം, പ്ലേസ് ചെയ്യണം, മ്യൂസിക്കും ബാക്കി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നൂലിമ്മയിൽ പോകുന്ന ഒരു കഥയാണ് അതിൻ്റെ അകത്ത്. അങ്ങനെ ആ ഒരു പുകമറയിലാണ് ഈ സിനിമ വർക്കാവുന്നത്. അത് അത്രയും മനോഹരമായിട്ട് സ്ക്രീനിലേക്ക് എത്തിച്ച്, അത്രയും കമേഴ്ഷ്യലായിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത്, അത്രയും വർക്കാക്കിയെടുത്തതിൽ നിങ്ങളുടെ അത്രയും എന്താ പറയുക കൺഗ്രാറ്റ്സ്. എന്താ വാക്കൊന്നും കിട്ടുന്നില്ല. മഞ്ഞ മനുഷ്യരാണ് നിങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും രാജുവേട്ടൻ എനിക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക എന്താ
ചെറുപ്പം അങ്ങനല്ല, നല്ലൊരു മനുഷ്യനാണ് രാജു, വലിയ മനുഷ്യനാണ് വിമാനം. അതെ, ഞാനത് ഇന്റർവ്യൂവിൽ പറഞ്ഞ് മടുത്തതാ. അപ്പൊ എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം മറ്റേ ആ പരിപാടിക്ക് വെച്ച് കണ്ടപ്പോഴും ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇന്ന് കണ്ടപ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു സിനിമയിൽ ഒരുമിച്ച് ഇങ്ങനെ ത്രൂഔട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊമോഷൻസിലൊക്കെ എന്താ പറയാ അതിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കൈയടിച്ച് അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാ മൈക്ക് കിട്ടിയ പിന്നെ നിർത്തൂല, സോറി ഗൈസ്. അപ്പൊ രാജേട്ടാ താങ്ക് യു. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ സുപ്രിയ മാം ഈ പറയുന്ന പോലെ ഇതും കൂടെ പറഞ്ഞു പ്ലീസ് പ്ലീസ് ഗൈസ്. അപ്പോ എന്താ പറയാ ഈ സിനിമയ്ക്ക് അത്രയും എന്താ പറയാ വലിയൊരു സെറ്റ് ഇടാനുള്ള ഒരു കൺവിക്ഷൻ, ഈ എന്താ പറയാ ക്ലൈമാക്സിൽ ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറയുന്ന സെറ്റ് ഇടാൻ ഒരു യെസ് മൂടുക എന്ന് പറയുന്ന ഒരു കൺവിക്ഷനും, അതേപോലെ അത്രയും വലിയ സെറ്റിൽ അത്രയും പേര് വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അത് എല്ലാ പ്രൊഡക്ഷൻസും ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല. ഞാനത് പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ്. ഈ പറയുന്ന പോലെ എല്ലാ അവിടെ വന്നിരിക്കുന്ന എല്ലാ ജൂനിയർ ആക്ടേഴ്സിനും ബാക്കി മറ്റു ആക്ടേഴ്സിനും ഒക്കെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയും അവർക്ക് ഫുഡ് കഴിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. അവിടെ സദ്യ പന്തൽ ഒരുക്കിയിട്ടുണ്ട്, എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരെയൊക്കെ എല്ലാവരെയും നന്നായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ ആ ഒരു വിഷൻ ഈ പറയുന്ന പോലെ കുറെ കൂടെ പ്രൊഫഷണലായിട്ട് ഈ പറയുന്ന പ്രൊഡക്ഷനെ എന്താ പറയുക ക്രാഫ്റ്റ് ഉള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഈ സിനിമയെ സമീപിച്ചതിലും ഒരുപാട് നന്ദി. അതുപോലെ ജയ ജയഹേൽ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച അമ്മ ഈ സിനിമയിൽ എൻ്റെ അമ്മയായിരുന്നില്ല, പക്ഷെ എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. വീണ്ടും നമ്മളൊരു സിനിമയിൽ മറ്റൊരു ഹിറ്റ് സിനിമയിൽ വീണ്ടും ഒരുമിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഗൈസ്. പിന്നെ നിഖില അനശ്വര ഞാൻ പറഞ്ഞായിരുന്നല്ലേ, സോറി. അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു ഗൈസിൽ പോകരുത്, അത്ര പെട്ടെന്ന് ഞങ്ങൾ വിടില്ല. എന്തായാലേ എല്ലാരും ഒക്കെ പറഞ്ഞ അവസാന വാക്കുകൾ പോലും കിട്ടാത്ത അവസ്ഥയായി. ശരിക്കും നമ്മുടെ ഈ സിനിമയില് മൂന്ന് ലവ് ട്രാക്സ് ആണുള്ളത്, പക്ഷെ ഏറ്റവും ഹിറ്റ് ആയത് ലവ് ട്രാക്സ് ഉണ്ട് അറിയില്ലേ, ആ മൂന്ന് റൊമാന്റിക് ട്രാക്സ് ഉണ്ട്, പക്ഷെ ഏറ്റവും ഹിറ്റ് ആയത് നിങ്ങൾ അളിയനും അളിയനും തമ്മിലുള്ളൊരു ബ്രോമാൻസ് ആണ്. എന്തുകൊണ്ടാണത്? ഇല്ല, അത് അതിന്റെ റൈറ്റിംഗിൽ തന്നെ ഉണ്ട്. അത് ഏറ്റവും ഹിറ്റ് ആയതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതിന്റെ റൈറ്റിംഗ് അത്രയും ക്രിഞ്ചാണ്. അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തന്നെ പ്രശ്നങ്ങളിലേക്ക് അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ പറയാ എന്റെ ആനന്ദേട്ട എന്നൊക്കെ പറയുന്ന അതുകൊണ്ടല്ല, കണ്ണ തുമ്പി പോരാ എന്നൊക്കെ പറയുമ്പോഴുള്ള റിയാക്ഷനും ബോഡി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയത്. ആ കെട്ടിപ്പിടിച്ചെടുത്ത് കറക്കണ ഒരു സീൻ എടുത്തൊക്കെ കറക്കാം, മറ്റേ കരകൗശലൊക്കെ കറങ്ങുന്ന പോലെയാ കറങ്ങുന്നത്, കാലൊക്കെ പൊക്കി. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാ ഒരു കുറച്ച് ആ ലൗഡ്നെസ്സിനെ അത്രയും ലൗഡായിട്ട് തന്നെ കാണിച്ചതിലാണ് അതിന്റെ അത് വർക്കാവാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്നുള്ളത്. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് അത് ഞങ്ങൾ എല്ലാവരും സ്ക്രീനിലും കണ്ടു. പക്ഷെ ഇപ്പോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ ആക്ടറിനെ ഒക്കെ അറിയാം, പക്ഷെ ഒരു വൺ ഡാൻസറിനെ ഞങ്ങൾ കണ്ടു ഈ ഒരു സിനിമയിൽ. എവിടെ നിന്നായിരുന്നു അതിന്റെ ആ ഒരു പ്രചോദനം, എവിടെയായിരുന്നു അതിന്റെ തുടക്കം, എന്താണ് ആ ഒരു കഥ? കഥ അല്ല, കഥ ഞാൻ എന്റെ അടുത്ത് ഡാൻസ് കളിക്കണം പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു. അപ്പൊ അപ്പൊ ഇത്രയും ഷർവാണിയൊക്കെ ഇട്ട് വന്ന സ്ഥിതിക്ക് അപ്പൊ കൂടെ അപ്പുറത്ത് ഇന്റർകട്ടിൽ അപ്പുറത്ത് പെണ്ണുവീട്ടുകാർ ഡാൻസ് കളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അതില് ഇവരൊക്കെ ഭയങ്കര ഡാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നല്ല പാട്ടുമാണ്, ഇനിയിപ്പോ നമ്മളായിട്ട് മോശമാക്കിയ ചെക്കൻ്റെ വീട്ടുകാർ മോശമാക്കി അത് മോശമല്ലേ എന്ന് വിചാരിച്ച് എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് കളിച്ചേക്കാം എന്നുള്ള രീതിയിൽ അവരെ തോപ്പിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങളുടെ സിജുവും സാഫും ഞങ്ങളുടെ ആഷിഖും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ അതിനുവേണ്ടി മരിച്ചിറങ്ങുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ആവശ്യമാണ് എന്താ പറയുക ഇന്നോവേഷൻസ് ഉണ്ടാക്കാന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു ആവശ്യമാണ് ഞങ്ങളെ ഡാൻസേഴ്സ് ആക്കി മാറ്റിയത്. അപ്പൊ ഇനി വരുന്ന സിനിമയിലൊക്കെ ഡാൻസർ ആയിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഞങ്ങളൊരു ഡാൻസ് ചെയ്തു ഈ അടുത്ത്, പുറത്തറിയില്ല. ഒരൊറ്റ കാര്യം കൂടി, അതായത് ഇന്ന് ഇവിടെ വന്നപ്പോ തൊട്ട് കൊറേ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കംപ്ലൈന്റ് ആണ് ആക്ച്വലി. അതായത് എല്ലാവരും പറഞ്ഞ കാര്യം പ്രമോഷന്റെ ടൈമിലൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിലും ഞങ്ങളില്ലാണ്ട് പോയിട്ട് എല്ലാവർക്കും പാട്ട് പാടിക്കൊടുത്തു, ഞങ്ങളുടെ മുമ്പിൽ എന്താ പാട്ട് പാടി തരാത്തത് എന്നുള്ളതാണ് എല്ലാവരുടെ ചോദ്യം. കുറെ പേര് കംപ്ലൈന്റ് ചെയ്തായിരുന്നു. അപ്പോ എല്ലാവർക്കും ആ പാട്ട് അത് കുഴപ്പമില്ല, അത് ഒരു വരി മതി ഞങ്ങൾക്ക് എല്ലാവർക്കും.
ഏതെങ്കിലും പാടി ഇഷ്ടമുള്ള പാട്ട്. അതെ, അവിടുന്ന് ആരും പാടി ഓൾറെഡി. അങ്ങനെ രാജുവേട്ടൻ നേരെ നോക്കിട്ട് പാടി, അപ്പൊ ഓർമ്മ വരുന്ന ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് വാട്ട് ഐ ടെൽ യു വാട്ട് ഐ വിസ്റ്റ് കൊഞ്ചം കൂടി സ്റ്റൈലിൽ പോകാമോ, ഡാൻസ് ചെയ്യും കനവല്ല ഡ്രോപ്പ് ചെയ്താലും ഡയില്ലേ ആകമൊത്തം പാടാറാണ് പനി പോലെ പാടാനും ഡിസീസ് പ്രേമം അപ്പം ചൊല്ലിലേ കഴിച്ചു ഇല്ലെങ്കിൽ ഞാൻ ബാക്കി പാടും. എനിക്ക് തോന്നുന്നു അടുത്ത അടുത്ത സിനിമയിൽ ഇപ്പൊ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് കൂടി കാണേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങൾ. പക്ഷെ നമുക്ക് അവാച്ചിലേക്ക് കിടക്കും, അവാച്ച് കൊടുക്കണം. പക്ഷെ അതിനും പൂർണ്ണാശം കൂടി ചോദിച്ചോട്ടെ, പുതിയ ഹെയർ സ്റ്റൈൽ ഒന്നും കാണിച്ചു തരും. ഇല്ല ഇല്ല ഇല്ല, അതിന്റെ ടൊവിനോ അതിന്റെ പ്രൊഡ്യൂസർ അവൻ സംബന്ധിക്കില്ല. എക്സ്ക്ലൂസീവ് ഹെയർ സ്റ്റൈൽ ഞങ്ങൾ കാത്തിരിക്കണം. ഓക്കേ, സോ ലെറ്റ്സ് ഗോ ടു ദ അവാർഡ്സ്.